യൂറോപ്യൻ കൾച്ചറിൽ നിന്നുള്ള ഭക്ഷണ രീതികളായാലും വസ്ത്രരീതികളായാലും അത് പകർത്തുകയും ജീവിതത്തിൽ അത് വളർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. എന്നാൽ നാം പകർത്തേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ യൂറോപ്പിൽ നിന്നുണ്ട്. പ്രത്യേകിച്ച് ഡെൻമാർക്കിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ എടുത്ത് പഠിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏകദേശം 47 രാജ്യങ്ങളുള്ളപ്പോൾ ഈ രാജ്യങ്ങളിൽ 3-4 രാജ്യങ്ങളിൽ മാത്രം ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുകയും മറ്റു രാജ്യങ്ങളിൽ തനതായ അവരവരുടെ ഭാഷകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. അവർക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഓഫീസുകളിലാകട്ടെ, അവരുടെ ജീവിത ശ്രേണികളിൽ എവിടെയായാലും അവർ അവരവരുടെ ഭാഷയെ സ്നേഹിക്കുകയും അത് വളർത്തുകയും അതിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഒരു മലയാളിയെ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു മലയാളി കുട്ടിയെ എടുത്താൽ മലയാളി സമൂഹത്തിൽ അവൻ സംസാരിക്കുന്ന ഭാഷയിൽ അധികമായി ഇംഗ്ലീഷ് വാക്കുകൾ ചേർത്താൽ മാത്രമേ സമൂഹത്തിൽ സ്ഥാനത്തിലെത്താൻ പറ്റുകയുള്ളൂ, സമൂഹത്തിൻ്റെ മറ്റുള്ളവരുടെ നിലവാരത്തിനൊത്ത് നിലകൊള്ളുവാൻ പറ്റുകയുള്ളൂ എന്നൊരു തോന്നൽ പൊതുവെ നമ്മുടെ ഇടയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയും അതല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയും രാഷ്ട്രീയ സാംസ്കാരിക മത നേതാക്കന്മാരും പ്രതിനിധികളും ശ്രദ്ധിക്കുകയും കരുതുകയും ചെയ്യേണ്ടുന്നൊരു കാര്യം, മലയാള ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവരെ മാതൃകയാക്കി, യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെ മാതൃകയാക്കി നാം മലയാളം ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. വെറും 55 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ഡെൻമാർക്ക് എന്ന രാജ്യം ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ 3.5 കോടി ജനങ്ങളുള്ള കേരളം മലയാളത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു എന്ന് നാം ചിന്തിക്കണം.